ഹലോ ഗൈസ്, ഇന്ന് ഞാനൊരു അടുക്കള ടിപ്പുമായിട്ടാണ് വന്നിരിക്കുന്നത്. എല്ലാവരുടെയും ഗ്യാസ് ബർണർ കറുത്തല്ലേ ഇരിക്കുന്നത്? നമുക്ക് അവനെ ഒന്ന് വെളുപ്പിച്ചെടുത്താലോ? ഇതേ ഇങ്ങനെ ഇരിക്കും ചെയ്തു കഴിയുമ്പോൾ. പഴയ ആൾക്കാർ ഉപയോഗിച്ച ഒരു ചെറിയ ട്രിക്കാണ് നമ്മളിന്ന് പ്രയോഗിക്കാൻ പോകുന്നത്. വലിയ കാര്യമായ കാര്യമൊന്നുമില്ല, എല്ലാവർക്കും അറിയാവുന്നതായിരിക്കും. ഒരു ചെറിയ കണ്ടെയ്നറിനകത്ത് മുക്കാൽ ഭാഗത്തോളം വെള്ളം എടുക്കുക. പച്ചവെള്ളം മതി, ചൂടുവെള്ളമൊന്നും വേണമെന്ന് നിർബന്ധമില്ല. ഇനി നമുക്ക് വേണ്ട അടുത്ത ഐറ്റമാണ് കുടംപുളി. എല്ലാവരുടെയും വീടുകളിൽ സുലഭമായി കിട്ടുന്നതാണ്, മീൻകറിക്കകത്തൊക്കെ ഇടുന്ന സാധനമാണ്, എല്ലാവർക്കും അറിയാവുന്നതാണ്. കുടംപുളി നാലോ അഞ്ചോ അല്ലി എടുത്ത് നമ്മൾ എടുത്തു വെച്ച വെള്ളത്തിനകത്തേക്ക് ഇടുക. അതിനുശേഷം നമ്മൾ പാത്രം കഴുകാൻ ഉപയോഗിക്കുന്ന വിമ്മ്, എന്ത് സൊല്യൂഷനായാലും കുഴപ്പമില്ല, അതിൻ്റെ ഒരു കുറച്ച് ഒരു 10 ml സാധനം അതിനകത്ത് ഒഴിച്ച് ചേർത്ത് ഇളക്കിയെടുക്കുക. അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുന്നത് നമ്മൾ ഉണ്ടാക്കി വെച്ച സൊല്യൂഷനകത്തോട്ട് 2 ബർണറും എടുത്ത് മുക്കി വെക്കുക. നന്നായിട്ട് മുങ്ങിയിരിക്കാൻ ശ്രദ്ധിക്കണം. പിന്നെ ഇതിന് ഈ പ്രോസസ്സിന് നമുക്ക് കുറച്ച് സമയമെടുക്കും, അതുകൊണ്ട് നമുക്കൊരു തലേ ദിവസം രാത്രി ഈ സൊല്യൂഷനകത്തോട്ട് ബർണർ 2 വിട്ട് വെച്ച് നമ്മൾ രാവിലെ കുക്കിങ്ങിനൊക്കെ കയറുന്നതിന് മുമ്പ് എടുത്ത് ക്ലീൻ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അടിപൊളിയായിട്ട് നല്ല സെറ്റായിട്ട് വെട്ടിത്തിളങ്ങിയിരിക്കുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. ഇന്നലെ എനിക്ക് നൈറ്റ് ഡ്യൂട്ടി ആയിരുന്നുകൊണ്ട് ഞാനിത് വൈകുന്നേരം കുക്കിംഗ് എല്ലാം കഴിഞ്ഞിട്ട് സാധനം സൊല്യൂഷൻ ഉണ്ടാക്കി അതിനകത്ത് മുക്കി വെച്ച് നൈറ്റ് ഡ്യൂട്ടി കഴിഞ്ഞ് വന്നിട്ടാണ് ഈ ക്ലീൻ ചെയ്യുന്നത്. ഏകദേശം 12 മണിക്കൂറോളം ഞാനിത് ഈ സൊല്യൂഷനകത്ത് മുക്കി വെച്ചിരുന്നു. രാവിലെ വന്ന് എടുത്ത് നോക്കിയപ്പോഴത്തേനും ഒത്തിരി മാറ്റമായിട്ട് നമുക്ക് തോന്നുന്നുണ്ട്. ഇനി നമ്മൾ സാധാരണ ഈ പാത്രമൊക്കെ വരയ്ക്കുന്ന കമ്പിയില്ലേ, അലുമിനിയം, ആ അലുമിനിയം കമ്പി വെച്ച് നമ്മൾ ഇച്ചിരി അത്യാവശ്യം നന്നായിട്ട് അമർത്തി വന്ന് തേച്ച് കഴുകുകയാണെന്നുണ്ടെങ്കിൽ ഇതിനകത്ത് പിടിച്ചിരിക്കുന്ന ക്ലാവ്, കരി, അങ്ങനെയുള്ള ഐറ്റംസ് എല്ലാം പോകുന്നതായിരിക്കും. ഈ പാത്രത്തിൻ്റെ അടിയിലൊക്കെ ഈ കുക്കറിൻ്റെ, നമ്മൾ ഈ അലുമിനിയം പാത്രം ഉപയോഗിക്കുമ്പോൾ, സ്റ്റീൽ പാത്രം ഉപയോഗിക്കുമ്പോഴെല്ലാം കറുത്ത കരി പാത്രത്തെ പിടിക്കുന്നതെല്ലാം ഇതുകൊണ്ടാണെന്നാണ് തോന്നുന്നത്. അതെല്ലാം നമുക്ക് ഇങ്ങനെ ക്ലീൻ ആക്കുന്നതോടുകൂടി നമുക്ക് ഒഴിവാക്കി കിട്ടും. പാത്രം കരിഞ്ഞ് പാത്രത്തിൻ്റെ അടിവശം കരിഞ്ഞ് ഗ്യാസ് വെച്ച സാധാരണ പാത്രം കരിയാറില്ല. എന്നാലും ഇങ്ങനൊരു അവസ്ഥയിൽ നമ്മളങ്ങനെ പാത്രം വെച്ച് കുക്ക് ചെയ്യുമ്പോൾ നമുക്കത് അതിൻ്റെ അടിവശത്ത് കരി പിടിക്കുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. ഈ പ്രോസസ്സിലൂടെ നമുക്ക് ആ ഒരു പ്രശ്നം ഒഴിവാക്കി കിട്ടുന്നതാണ്. 1 രൂപ പോലും മുടക്കില്ലാതെ നമുക്കിതിങ്ങനെ അടിപൊളിയായിട്ട് ക്ലീൻ ചെയ്തതാണ്. പണ്ടത്തെ അമ്മച്ചിമാരൊക്കെ ഉപയോഗിച്ചിരുന്ന ഒരു, പണ്ടൊക്കെ ചാരമൊക്കെ ഉപയോഗിച്ച് ഈ കിണ്ടി, മുന്ത, പിത്തള കൊണ്ടുള്ള ഐറ്റംസ് എല്ലാം അവർ ക്ലീൻ ചെയ്തിരുന്നതായിട്ട് നമ്മൾ കേട്ടിട്ടുണ്ട്. കണ്ടിട്ടുണ്ടോയെന്ന് അറിയത്തില്ല, എല്ലാവരും കണ്ടിട്ടുണ്ടോയെന്ന് അറിയത്തില്ല. ഇതിനകത്ത് ആ നാരങ്ങ, പുളി ഐറ്റംസ്, ചാരം എന്നിവ അങ്ങനെയുള്ള സാധനമല്ല, ഈ ക്ഷാരഗുണമുള്ളതാണ്. അതുകൊണ്ട് ഈ പിത്തളയിട്ട് വരയ്ക്കുമ്പോഴത്തേനും അത് ക്ലീൻ ആയി കിട്ടുന്നതാണ് ഇതിനകത്ത് ഒരു തത്വം എന്ന് പറയുന്നത്. സംഭവം സിമ്പിളാണ്, എന്നാലും പവർഫുള്ളാണ്. നമ്മളിത് ക്ലീൻ ചെയ്ത് കഴിഞ്ഞിരിക്കുകയാണ്. അതിനുശേഷം നന്നായിട്ട് ഉണങ്ങി, ബർണറിനകത്ത് വെള്ളമെല്ലാം പോയ ശേഷം നന്നായിട്ട് ഉണങ്ങിയിട്ട് ഉപയോഗിക്കാൻ ശ്രദ്ധിക്കുക. ഈ ഒരു സിമ്പിൾ ട്രിക്ക് മറ്റുള്ളവരിലേക്ക് എത്തിക്കാനായിട്ട് ഷെയർ ചെയ്യുക. കൂടാതെ തന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. താങ്ക് യു.